الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير بحمد رأي ستة وشواسي قلت وشواسي قلت ലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായി പാലിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസം രൂഢാമൂലമാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കണമെന്ന് എന്നോടെന്ന പോലെ എല്ലാവരോടും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് ഇങ്ങനെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് റജബ് മാസം അതിൻ്റെ അവസാന ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത് ഇനി ശഅബാൻ കൂടി കഴിഞ്ഞാൽ റമളാനിൻ്റെ ആരംഭം കുറിക്കും ഇൻഷാ അല്ലാ ഇസ്ലാമിക ചരിത്രത്തിൽ പല സംഭവങ്ങളും അരങ്ങേറിയതായി നമുക്കൊക്കെ അറിയാം പല പ്രവാചകന്മാർക്കും പല മുജിസത്തുകളും ഉണ്ടായിട്ടുമുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരുപാട് സംഭവങ്ങളിൽ ഏറ്റവും അറിയപ്പെട്ട ഒരു സംഭവമാണ് ഇസ്റാഇ മിഅ്റാജ്
പലപ്പോഴും നമ്മൾ ഇസ്രായേൽ മിഹ്റാജിനെ കുറിച്ചൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഇസ്രായേലിനേക്കാളും കൂടുതൽ മിഹ്റാജാണ് ചിലപ്പോൾ നമ്മളെ ഓർമ്മയിൽ ഉണ്ടാവുക. ഒരു ശ്വാസം കൊണ്ട് പറഞ്ഞു തീർക്കാവുന്ന ചരിത്ര യഥാർത്ഥത്തിൽ ആ വിഷയത്തിലുള്ളൂ. ഇതുണ്ടായ അന്ന് മുതൽ ഇസ്രായേൽ മിഹ്റാജ് സംഭവിച്ച അല്ലെങ്കിൽ ആ സമയം മുതൽ ഇന്ന് വരെയും അതിനെക്കുറിച്ചുള്ള തർക്കങ്ങളും വാഗ്വാദങ്ങളുമൊക്കെ നടക്കുന്നുണ്ട്. ഇസ്രായേൽ മിഹ്റാജിനെ കുറിച്ചുള്ള വർത്തമാനം പല ചർച്ചകളുണ്ടെങ്കിലും വളരെ സരളമാണ്, വളരെ ലളിതമായി നമ്മൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു സംഗതിയാണ്. എന്നാൽ അന്നുണ്ടായ കാര്യങ്ങൾ അത്രയും, ഇസ്രായേൽ മിഹ്റാജ് സംഭവത്തിൽ ഉണ്ടായ കാര്യങ്ങൾ അത്രയും പെട്ടെന്ന് വിശ്വസിക്കാൻ അങ്ങ് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സംഗതിയാണ്. യഥാർത്ഥത്തിൽ പെട്ടെന്ന് അത് കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ ഈ പറയുന്ന സംഭവമൊക്കെ ഉണ്ടായി എന്ന് കേൾക്കുമ്പോൾ അതിന് ഉൾക്കൊള്ളാനോ അതല്ലെങ്കിൽ അതിനെക്കുറിച്ചങ്ങ് അഗാധമായി മനസ്സിലാക്കാനോ കഴിയാത്ത ഒരു സാഹചര്യം. ഒരു രാത്രിയിൽ, അതിൻ്റെ രത്ന ചുരുക്കമാണ് ഞാൻ പറയുന്നത്, ഒരു രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ അജ്ഞാതരായ ചില ആളുകൾ റസൂലുള്ളാഹിൻ്റെ അടുത്ത് വരികയാണ്. റസൂലുള്ളാഹിനെ പിടിക്കുന്നു. പരിശുദ്ധ കഅബാലയത്തിൻ്റെ വടക്ക് ഭാഗത്ത് ഒരു ഭാഗത്ത് ഒരു രാഫ് മതിലിനോട് ചേർത്തി അതിൻ്റെ അരെ ചാരത്തി റസൂലുള്ളാഹിനെ കിടത്തി. നെഞ്ച് പിളർക്കുന്നു, ശക്കു സദർ എന്നാണ് അതിന് ഹദീസിലൊക്കെ ഉള്ളത്. നെഞ്ച് പിളർത്തുക, മാറിയിടം പിളർത്തുക, അങ്ങനെ ഒരു ശസ്ത്രക്രിയക്ക് വിധേയമാക്കുന്നു. അത് കഴിഞ്ഞ് ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചിറകുകളുള്ള ഒരു മൃഗം എന്നാണ് ഹദീസിൽ കാണുന്നത്. കുതിര എന്ന് പറഞ്ഞിട്ടുണ്ട്, ചിറകുകളുള്ള ഒരു കുതിര. ബുറാഖ് എന്ന് ആ വാഹനത്തിന് പേര് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഈ നെഞ്ചു പുലർത്തിയ ആ സംഭവത്തോടനുബന്ധിച്ച് ബുറാഖ് സന്നിഹിതമാകുന്നു. ബുറാഖിലേറി എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടൊരു യാത്രയാണ്. മസ്ജിദുൽ ഹറാം മക്കയിൽ നിന്ന് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്സിലേക്കുള്ള യാത്ര, നിമിഷ നേരം കൊണ്ട് ബൈത്തുൽ മുഖദ്സിൽ എത്തിച്ചേരുന്നു. അതാണ് ഇസ്ര. വളരെ എളുപ്പമാണ്. പല ആളുകൾക്കും ഈ സംഭവം യഥാർത്ഥത്തിൽ എന്താ ഇത് എന്നറിയാത്തത് കൊണ്ടാണ് വളരെ ലളിതമായി ഈ സംഭവം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ട്. ഇതാണ് ഇസ്രായേൽ. മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലെ മസ്ജിദുൽ അക്കസ 40 ദിവസത്തെ നടന്നാൽ, അന്ന് നടക്കുകയാണെങ്കിൽ 40 ദിവസത്തെ വൈദൂരമുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് നിമിഷ നേരം കൊണ്ട് ഈ ബുറാഖിലേറി ചിറകടിച്ച് യാത്ര ചെയ്തു എന്ന ഇതൊന്നൊരു അത്ഭുതമല്ല. ഖുർആൻ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ഭുതമല്ല. സുലൈമാൻ നബി മാസങ്ങളോളം വൈദൂരം സഞ്ചരിക്കാവുന്ന സ്ഥലത്തേക്ക് രാവിലെയും പോകും, വൈകുന്നേരം തിരിച്ച് ഇങ്ങോട്ടും വരുമായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ സുലൈമാൻ നബിയുടെ ചരിത്രം പറഞ്ഞെടുത്തില്ലേ. കാറ്റിലായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര. കാറ്റിലൂടെ യാത്ര ചെയ്ത സുലൈമാൻ നബിയുടെ ചരിത്രം പഠിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം നിമിഷ നേരം കൊണ്ട് സിംഹാസനം ഷാമിലെത്തിച്ച ചരിത്രം ഖുർആൻ പറയുന്നുവെങ്കിൽ ഇസ്രായേലിൽ നടന്ന സംഭവം ഒരു വിഷയമൊന്നുമല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടുത്തേണ്ട സംഗതിയൊന്നുമല്ല. നിമിഷ സമയങ്ങൾക്കുള്ളിൽ ബൈത്തുൽ ഇവിടുന്ന് കഅബയിൽ നിന്ന് നേരെ ബൈത്തുൽ മുഖദ്ദസിലെ അവിടെ ഫലസ്തീനിൽ അവിടെ എത്തിച്ചേരുകയാണ്. അവിടെ വെച്ച്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തുമ്പോഴേക്കും റസൂലുള്ളാഹിനെ കാത്തു നിൽക്കുന്ന അതുവരെയും മരണപ്പെട്ടു പോയിട്ടുള്ള മുഴുവൻ പ്രവാചകന്മാരുടെയും ആത്മാക്കൾ അവിടെ കാത്തു നിൽക്കുകയാണ്. പ്രവാചകനെ സ്വീകരിക്കുകയാണ്. അങ്ങനെ അഖില പ്രവാചകന്മാരുടെയും സ്വീകരണം ഏറ്റുവാങ്ങി അവിടെ ഉണ്ടായിരുന്ന പ്രവാചകന്മാർക്കൊക്കെയും ഇമാമായി നിന്ന്, അങ്ങനെ ചരിത്രം. അത് കഴിഞ്ഞ് ആ സ്വീകരണത്തിന് ശേഷം അവിടെ നിന്ന് മിഅ്റാജ് യാത്ര ചെയ്യുന്നു. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ ഏണിപ്പടി എന്നേ അതിനർത്ഥമുള്ളൂ. വലിയ എന്തോ ഒന്നാന്ന് വിചാരിക്കേണ്ടായിരുന്നു. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ ഈ പടവുകൾ കയറിപ്പോയി എന്നാണ്. ഏഴ് ആകാശത്തിലേക്ക് പടവുകൾ കയറി ചവിട്ടി പോയതിനാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. ഈ സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങിയതിനു ശേഷം അവരുമായി മുലാഖാത്ത് നടത്തി ഇമാമായി നിന്നു. അതിനുശേഷം അതിലൂടെ ക്ലോസ് ഉണ്ട്. ഇന്ദ്ര ഇമാമായി നിന്നു എന്ന് പറഞ്ഞാൽ ഈ ആളുകൾക്കൊക്കെയും ഇനി വരാനിരിക്കുന്ന ലോകത്തെ മുഴുവൻ ആളുകൾക്കും ഇമാമാണ് റസൂലുള്ളാഹി എന്ന ഒരു സന്ദേശം യഥാർത്ഥത്തിൽ അവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് റസൂലുള്ളാഹി മിഅ്റാജ് യാത്ര ചെയ്യുന്നു. ഏഴാകാശത്തിൽ മിഅ്റാജ് യാത്ര ചെയ്ത അവസാനം പരിശുദ്ധ ഖുർആൻ പറയുന്നത് സിദ്റത്തുൽ മുന്തഹ. സിദ്റത്തുൽ മുന്തഹ, അതിന് അറബിയിൽ സിദ്റത്തുൽ മുന്തഹയ്ക്ക് മലയാള അർത്ഥം ഇലന്തമരം എന്നാണ്. ഇലന്തമരം അക്സാഹായി തങ്ങേ അറ്റത്ത്, അതിനപ്പുറത്ത് വേറൊരറ്റല്ല പോലും. ആ സിദ്റത്തുൽ മുന്തഹ വരെ മിഅ്റാജ് ആ യാത്ര ചെയ്തുവെന്നും ആ സിദ്റത്തുൽ മുന്തഹ കിടക്കുന്നത് സ്വർഗത്തിന്റെ അടുത്താണ് എന്നും ഖുർആൻ പറയുന്നു. സ്വർഗീയാരാമങ്ങളുടെ അടുത്ത് സിദ്റത്തുൽ മുന്തഹ വരെയും യാത്ര ചെയ്ത് തിരിച്ചു വന്നു. ഒരു രാത്രിയിൽ എവിടെ നിന്നാണോ റസൂലുള്ള പുറപ്പെട്ടത്, തന്റെ നാട്ടിൽ തന്റെ വീട്ടിൽ, അതേ രാത്രിയിൽ തന്നെ തിരിച്ചു വന്ന സംഭവമാണ് ഇസ്രാഇ പ്ലസ് മിഅ്റാജ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഈ സംഭവത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ആകാശത്ത് പോയി അവിടെയുള്ള കാഴ്ചകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. പുലർച്ചയ്ക്ക് മുമ്പ് തന്നെ തിരിച്ചെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവം ഒരു ചെറിയ സംഭവം അല്ലല്ലോ. ഒരു രാത്രിയിൽ ഇത്രയും വൈദൂരമുള്ള സ്ഥലത്ത് പോയി സഞ്ചരിച്ച് തിരിച്ച്, അതിനിടയിൽ നടന്നിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതൊന്നും വിശദീകരിക്കാതെ തന്നെ നമ്മൾക്ക് ഈ സംഭവം ഇന്നതാണ് എന്ന് മനസ്സിലായി. ഈ സംഭവം അന്നത്തെ മക്കയിലെ നിരക്ഷരരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ചങ്കിൽ അത് ഇറങ്ങൂല. ആരെയും പറഞ്ഞിട്ട് കാര്യമല്ല. ഉമ്മുഹാനിയുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട റസൂലുള്ള ഉമ്മുഹാനിയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് ഉമ്മുഹാനിയാണ്. ഉമ്മുഹാനിയെ തിരിച്ചു വന്ന റസൂലുള്ളയോട് ചോദിച്ചു, അല്ലയോ റസൂലെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഈ കാര്യം ഖുറൈശികളോട് പറയോ? ഉമ്മുഹാനി ചോദിച്ചതാ, ഇത് നിങ്ങൾ റസൂലുള്ള ഖുറൈശികളോട് പറയോന്നേ. പറയാതെന്താ? മാത്രമല്ല, നേരം വെളുത്തപ്പോഴേക്കും നാട്ടിൽ ആകെ ചർച്ചയായി. ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ചങ്കിലിറങ്ങൂല. ഈ സംഭവം പ്രത്യേകിച്ച് നിരക്ഷരനാണ്. അന്നത്തെ ശാസ്ത്രബോധം വെച്ചുകൊണ്ട് നിങ്ങൾ എന്താ ഈ പറയുന്നത്? അത് മനസ്സിലാക്കാൻ പ്രയാസം. ഒന്നാമത്തെ കാര്യം, മുറിവും ചതവും കുത്തും അതുപോലെ തന്നെ വെട്ടും അതൊക്കെ ഓർക്ക് പരിചയമുള്ളതാ. അന്നത്തെ കുറേശികൾക്ക് പരിചയമുള്ള സംഗതിയാണ് തട്ടും മുട്ടും ഒക്കെ. എന്നാൽ ഇതുപോലെയുള്ള ഒരു ശസ്ത്രക്രിയയെ സംബന്ധിച്ച് പെട്ടെന്ന് റസൂലുള്ളാഹിനെ പിടിച്ച് ഒരു ഭാഗത്തെ കൊണ്ടുപോകുന്നു, ശസ്ത്രക്രിയ ചെയ്യുന്നു, പിന്നെ എന്തൊക്കെയാ ചെയ്തത് മനസ്സിലാകുന്നില്ല, നിമിഷ നേരം കൊണ്ട് വാഹനത്തിൽ കയറി യാത്ര ചെയ്യുന്നു എന്നൊന്നും പറഞ്ഞാൽ അന്നത്തെ ആ ശാസ്ത്ര ബോധം വെച്ചുകൊണ്ട് ഒരിക്കലും അത് അവർക്ക് ആലോചിക്കാൻ പോലും കഴിയാത്തൊരു സംഭവമാണ്. അതാണ് അവരെങ്ങനെ നിഷേധിക്കാൻ കാരണം. രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത്, ഇങ്ങനെ ഇത്രയും വിദൂരമായ ഒരു സ്ഥലത്തേക്ക് ചിറകുള്ള ഒരു കുതിര വന്ന് അതിൽ കയറി ഇങ്ങനെ യാത്ര ചെയ്തു എന്നതൊന്നും അവർക്ക് പറഞ്ഞു കൊടുത്താലോ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാനോ കഴിയുന്ന ഒരു സമൂഹമായിരുന്നില്ല അവർ. അതുകൊണ്ട് തന്നെ നാട്ടിലാകെ പ്രശ്നമായി. ഇത് കേട്ടവർ ഭയങ്കരമായ ചർച്ചയായി. മുഹമ്മദ് നബിയെ കളിയാക്കാൻ തുടങ്ങി. വിശ്വസിച്ചവരെയൊക്കെ കളിയാക്കാൻ തുടങ്ങി. നിങ്ങൾ കേട്ടില്ലേ,
മുഹമ്മദ് എന്താ ഈ പറയുന്നത്? ഇത്രയും വിദൂരമായ സ്ഥലത്ത് ഒരു രാത്രിയിൽ പോയി തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇതെങ്ങനെയാണ് നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുക? ഇത് കേട്ട് പലരും റസൂലുള്ളാഹിന്റെ സന്നിധിയിൽ വരാൻ തുടങ്ങി. ഖുറൈശി പ്രമുഖർ റസൂലുള്ളാഹിനെ എടുത്തു വന്ന് പല ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അതിനേക്കാളും വലിയ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് കേട്ടിട്ട് വിശ്വസിച്ച ആളുകൾ ഉണ്ടായിരുന്ന ഒരു ഭാഗത്ത് അവര് പറഞ്ഞു, ഇത് ഞങ്ങളെ ബുദ്ധിക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്നിട്ട് ഗർവാപ്പസി പഴയടത്തേക്ക് തിരിച്ചുപോയി. ഏതൊന്നിൽ നിന്നാണോ അവര് വിശ്വാസം സ്വീകരിച്ച് ദീനിലേക്ക് വന്നത്, അവിടെ വെച്ച് അവര് വീണ്ടും അവർ പഴയ മതത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. അങ്ങനെ ഒരു ഭാഗത്ത് ചർച്ച. റസൂലുള്ളാഹിനെ കാണണമെന്ന് പ്രമുഖരായ ഖുറൈശികൾ എന്നിട്ട് റസൂലുള്ളാഹിനെ എടുത്ത് വന്ന് ചോദിക്കുകയാണ്, അല്ല ഈ ബൈത്തുൽ മുഖദ്ദസ് പോയി എന്തൊക്കെയാണ് അവിടുത്തെ സ്ഥിതി, അവിടുത്തെ മസ്ജിദുൽ അഖ്സ എന്താണ് പള്ളിയുടെ സ്ഥിതി, അവിടെ അതിന് എത്ര വാതിലുകളുണ്ട്, എത്ര ചുമരിന് എത്ര മൂലുണ്ട് എന്ന് തുടങ്ങിയിട്ട് എന്തെല്ലാം ചോദ്യങ്ങളാണ് റസൂലുള്ളാഹി. പക്ഷെ മണിമണിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഴുവൻ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു. ഉത്തരം പറയാനുണ്ടായ കാരണം അനുഭവിച്ച ഒരു ഘട്ടമായിരുന്നു ആ യാത്ര. തനിക്ക് കാവലായി നിന്നിരുന്ന വിശ്വാസിയായിരുന്നില്ലെങ്കിലും തനിക്ക് എല്ലാ നിലക്കും ഒരു പ്രൊട്ടക്ഷൻ എന്ന നിലയിൽ നിന്നിരുന്ന തന്റെ പിതൃവ്യൻ അബൂ താലിബിന്റെ മരണം ഒന്ന്, രണ്ട് തന്റെ പ്രിയപത്നി താങ്ങും തണലുമായി നിന്ന തന്റെ പ്രിയപത്നി ഖദീജ റളിയല്ലാഹു അൻഹായുടെ മരണം. ഈ രണ്ട് മരണവും റസൂലുള്ളാഹിക്ക് താങ്ങാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ മാനസികമായി വല്ലാതെ തളർന്നു നിൽക്കുന്ന സമയത്താണ് ഈ യാത്ര ഉണ്ടാകുന്നത്. ഇതിന് ബുദ്ധിപരമായ ഒരു കാര്യമുണ്ട്. ആ സമയത്ത് തന്നെ അല്ലാഹു തആല ഇസ്റാ മീറാജ് അത് നിർണയിക്കാനുള്ള ഒരു കാരണം വേറെ ഉണ്ട്. എന്താണത്? ഇങ്ങനെയൊക്കെ സാഹചര്യം മോശമായ ഒരു സന്ദർഭത്തിൽ മാനസികമായി തളർന്നു നിൽക്കുന്ന ഒരു സമയത്ത് മോശം അവസ്ഥയിൽ എല്ലാ എതിർപ്പുകളും ഒരു ഭാഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ജനിച്ച നാട്ട് മക്ക, ആ മക്കയിൽ ജീവിക്കാൻ കഴിയാതെ തായിഫിലേക്ക് യാത്ര പോകാനുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. പക്ഷെ ഈ സമയത്ത് അല്ലാഹു തആല ഇങ്ങനെ ഒരു ഇസ്റാ മീറാജ് യാത്രയെ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? ഇതൊരു പുതിയ സംഭവമല്ല, ഞാൻ അതാ പറഞ്ഞത്. അല്ലാഹു തആല വളരെ ശക്തമായ ഊർജം നൽകുകയാണ് റസൂലുള്ളാഹിക്ക്. മുന്നോട്ടുള്ള പ്രയാണം തളരാൻ പാടില്ല, തളരരുത്. അതുകൊണ്ട് ശക്തമായ ഊർജം നൽകാനുള്ള ഒരു യാത്രയായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഇസ്റാ മീറാജ് യാത്ര. നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട പാഠം അതാണ്. അങ്ങനെ എല്ലാവിധ എതിർപ്പുകളും ഉണ്ടായി, മാനസികമായി പല ജാതി പ്രശ്നങ്ങളും ഉണ്ടായി, അവഗണന നേരിട്ടപ്പോ ഒക്കെ ആത്മവിശ്വാസം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു യാത്ര അല്ലാഹു തആലയുടെ തീരുമാനപ്രകാരം ഉണ്ടാവുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ ഇസ്റാ മീറാജ് എന്ന് പറയുന്നത്. തന്റെ ദൗത്യത്തിലേക്കുള്ള ദൂരം അതിവിദൂരമാണ്. ഒരുപാട് കാര്യങ്ങൾ റസൂലുള്ളാഹി ചെയ്തു തീർക്കാനുണ്ട്. ഇതൊക്കെ ചെയ്തു തീർക്കണമെങ്കിൽ കരുത്ത് ആവശ്യമാണ്, ഊർജം ആവശ്യമാണ്. അതിന് ഇസ്റാ മീറാജിലൂടെ അല്ലാഹു ആ ഊർജം നൽകുകയാണ്. നമുക്കറിയാം അല്ലാഹുവിന്റെ ഖലീൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖലീലുള്ളാഹ് എന്ന് നാമം ലഭിച്ചിട്ടുള്ള ഖലീലുള്ളാഹി, അദ്ദേഹത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ? വകദാലിക നുരിയ ഇബ്രാഹിം മലകൂത സമാവാതി വല്ലർ വലിയകൂന മിനൽ മുഖിനീൻ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്ത ഒന്നാമത്തെ നബി മുഹമ്മദ് നബി അല്ല. അല്ലാഹു പല പല ദൃഷ്ടാന്തങ്ങളും അടയാളങ്ങളും ഒക്കെ കാണിച്ചു കൊടുത്ത നബിമാര് വേറെയും ഉണ്ടായിട്ടുണ്ട്. വകദാലിക അപ്രകാരം നുരിയ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് നാം കാണിച്ചു കൊടുക്കുകയാണ്. മലകൂത സമാവാതി വല്ലർ, ആകാശഭൂമികളുടെ ആധിപത്യത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വലിയ കൂന മിനൽ മുഖിനീൻ, എന്തിനു വേണ്ടിയാണ് ഇത്? ദൃഢചിത്തത കൈവരിക്കാൻ വേണ്ടിയാണ്, മാനസികമായ ധൈര്യം നേരിടാൻ വേണ്ടിയാണ്, തൻ്റെ ഇടവും കരുത്തും ആർജിച്ചെടുക്കാൻ വേണ്ടിയാണ്.
അതേപോലെ തന്നെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അല്ലാഹു തആല നൽകിയ മുഅ്ജിസത്തുകളെ പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. സൂറത്ത് ത്വാഹയിൽ 23-ാമത്തെ സൂക്തം ഇങ്ങനെ വായിക്കാം, ലിനുരിയക മിൻ ആയാതിനൽ കുബ്രാ, ലിനുരിയക നിനക്ക് നമ്മൾ കാണിച്ചു തരാൻ വേണ്ടി, ആയാതിനൽ കുബ്രാ വലിയ വലിയ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ. അല്ലാഹു തആല എന്തെല്ലാം ദൃഷ്ടാന്തങ്ങളാണ് മൂസ നബിക്ക് അല്ലാഹു കൊടുത്തത്? എന്തിനു വേണ്ടിയാ ഇതൊക്കെ കൊടുത്തത്? കരുത്തുണ്ടാകാനാണ്, ഊർജമുണ്ടാകാനാണ്, താൻ സംബോധന ചെയ്യാൻ പോകുന്ന സമൂഹത്തെ ധൈര്യത്തോടുകൂടി നേരിട്ടുകൊണ്ട് ഇസ്ലാമിനെ വളരെ കൃത്യമായി പ്രബോധനം ചെയ്യാനുള്ള കരുത്ത് നൽകുക എന്നതാണ് യഥാർത്ഥത്തിൽ ഇത്തരം സംഭവങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്രാ മീറാജ് അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ യാത്രയിൽ ഒരുപാട് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കണ്ടു എന്ന് പരിശുദ്ധ ഖുർആൻ ലഖദ് റാ മിൻ ആയാതി റബ്ബിഹിൽ കുബ്രാ, തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുകയുണ്ടായിട്ടുണ്ട്. മിൻ ആയാതി റബ്ബിഹി, തന്റെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓരോന്നോരോന്നായി ഈ യാത്രയിൽ, മീറാജിന്റെ യാത്രയിൽ 1-ാം ആകാശം മുതൽ 7-ാം ആകാശം വരെയുള്ള ഓരോരോ പടവുകൾ ചവിട്ടിക്കയറുമ്പോഴും ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുത്തു. അതെല്ലാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൺകുളിർക്കെ കണ്ടു എന്നതും പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് വ്യക്തമാക്കി തരുന്നു, സൂചിപ്പിച്ചു വരുന്നത്. ഇതാണ് ഇസ്റാ മീറാജ് എന്ന് പറയുന്നത്. ഇസ്റാ മീറാജ് എന്തിനു വേണ്ടിയാ? പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഇസ്റാ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്തിന്റെ 1-ാമത്തെ സൂക്തം എന്തിനാണ് ഇസ്റാ മീറാജ് എന്ന് പഠിപ്പിച്ചു തരികയാ. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി തന്റെ അടിമയെയും കൊണ്ട് രാത്രിയിൽ യാത്ര ചെയ്യിച്ചവനായ റബ്ബ് എത്ര പരിശുദ്ധനാണ്. ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ, ഒരു രാത്രിയിൽ മക്കയിലെ കഅബാലയത്തിന്റെ അടുത്ത് വെച്ചുകൊണ്ട് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് ലൈലൻ, ഒരു രാത്രിയിലാണ് യാത്ര. ആ ഒരു യാത്ര കഴിഞ്ഞ് അതേ രാത്രിയിൽ തന്നെ തിരിച്ചു വരികയാണ്. ആ റബ്ബ് എത്ര പരിശുദ്ധനാണ്. അത് അല്ലദീ ബാറക്കിനാ ഹൗലഹു, അവിടെ ചെന്ന് ആ മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുപാടും നാം അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. അല്ലാഹു പറയാണ് ആ മസ്ജിദിന്റെ ചുറ്റുപാടും നാം അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. ബാറക്കിന ഹൗലഹു എന്നിട്ടുള്ള കാര്യം പറയാ, ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നാം അദ്ദേഹത്തിന് കൃത്യമായി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഇസ്റാ യാത്രയിലൂടെയും മീറാജിന്റെ യാത്രയിലൂടെയും തന്റെ നാഥനെ സംബന്ധിച്ചും നാഥന്റെ കൃത്യമായ അടയാളങ്ങളും ദൃഷ്ടാന്തങ്ങളും വളരെ കൃത്യമായി തന്റെ അടിമയ്ക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് തന്റെ അടിമ പതറാൻ പാടില്ല, തന്റെ അടിമയ്ക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്, ഒരുപാട് ആളുകളുമായി പ്രബോധനം ചെയ്യാനുള്ളതാണ്, ലോകാവസാനം വരെ ഇനിയൊരു ദൂതൻ വരാനില്ല, ഇനിയൊരു പ്രവാചകന്റെ വരവില്ല. അതുകൊണ്ട് ലിനുരിയഹോ മിന്നായാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വളരെ കൃത്യമായി നമ്മൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഈ യാത്ര എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നു. അല്ലാഹു എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനും അല്ലാഹുവാണ്. ഇതാണ് ഇസ്റാ മീറാജ്, ഇത്രേ ഉള്ളു സംഭവം. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വിശ്വസിച്ചാൽ മതി. ഇനി അതുമായി അനുബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ഓരോന്നോരോന്നായി പലതാതി വിഷയങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ സന്ദർഭോചിതമായി ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ഇങ്ങനെ അള്ളാഹുവിന്റെ ഓരോ അടയാളങ്ങളും മുഴുവത്തുകളും ഒക്കെ പ്രവാചകന്മാർക്ക് ഓരോന്നോരോന്നായി കാണിച്ചു കൊടുത്തിട്ടുള്ള അത്ഭുത സംഭവങ്ങൾ ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കി
നമ്മൾ നമ്മുടെ വിശ്വാസ രംഗത്ത് കരുത്തുണ്ടാക്കിയെടുക്കുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കരണീയമായിട്ടുള്ളത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله رب العالمين وصلى الله على النبي الكريم وعلى آله وصحبه أجمعين. أيها الإخوان والأخوات أوصيكم وإياي ثانيا بتقوى الله. ريبتا سهودري سهودر ماري الله من سوتي متقي غلائي جيبكنا ينوري كل كودي وصية تجيبيا إسراء ميراج نكوريشان نمبر برنجي ونبي إذا إننا نرمدي ഇസ്രാ മീറാജ് എന്ന് സംഭവിച്ചു, ഏതു മാസത്തിൽ സംഭവിച്ചു, കൃത്യമായി ഒരു രേഖയും അതിനെ സംബന്ധിച്ചില്ല. മനസ്സിലാക്കേണ്ടതാണ്. റമളാനിലാണ് എന്ന് അഭിപ്രായമുണ്ട്, റജബിലാണ് എന്ന് അഭിപ്രായമുണ്ട്, റബിയുൽ അവ്വലിലും റബിയുൽ ആഖിറിലുമാണ് എന്നൊക്കെ അഭിപ്രായമുണ്ട്. ഒരുപാട് അഭിപ്രായങ്ങൾ ഇതിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം സുയൂത്തിയെ പോലെയുള്ള പണ്ഡിതന്മാർ റജബിലാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷെ കൃത്യമായ ഒരു ദിവസം എല്ലാവരും ഏകോപിച്ചുകൊണ്ട് പറഞ്ഞ ഒരു അഭിപ്രായം എവിടെയും ദൃശ്യമല്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ പ്രത്യേകിച്ച് ഒരു കർമ്മം ഈ ഇതുമായി ബന്ധപ്പെട്ട് എവിടെയും നമ്മെ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഒരു കർമ്മം, ഇപ്പോൾ നമുക്കറിയാം പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞതാണ്, വർഷങ്ങൾ വർഷത്തിൽ 12 മാസമാണ് ഉള്ളത്. 12 മാസം എന്ന് അതിൽ 4 എണ്ണം അർബഅത്തുൽ ഹുറും, 4 മാസം പവിത്രമായ മാസമാണ്. ഈ പവിത്രമായി അള്ളാഹു തആല എണ്ണിയിട്ടുള്ള മാസം 1 ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം, ഇത് മൂന്നും ചേർന്ന് വന്നതാണ്. ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം, പിന്നെ ഒരു മാസം ഉള്ളത് റജബ. യുദ്ധം ഹറാമായ മാസങ്ങളാണ് എണ്ണിയിട്ടുള്ള പവിത്രമായ മാസങ്ങളാണ് ഈ പറയപ്പെട്ട 4 മാസം. ഇതിന് അങ്ങനെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു എന്നതിലല്ലാതെ പ്രത്യേകിച്ച് ഇതിന് ഒരു സംഭവമാക്കി എടുക്കേണ്ട ഒരു സംഗതിയും ഇതിലില്ല. ഒരുപാട് സങ്കടകരമായ അല്ലെങ്കിൽ വിഷമകരമായ നമ്മൾ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു മാസത്തിൽ. പലരുടെയും വിയോഗം നടന്നിട്ടുള്ള ഒരു മാസമാണിത്. നജാഷി രാജാവ് മരണപ്പെട്ടത് ഈ റജബ് മാസത്തിലാണ്. അതേപോലെ തന്നെ ഉമർ ബിൻ അബ്ദുൽ അസീസ് മരണപ്പെട്ടത് റജബ് മാസത്തിലാണ്. ഇമാം ഷാഫി റഹിമഹുള്ള ഈ റജബ് 29-നാണ് മരണപ്പെട്ടത്. ഇമാം മുസ്ലിം മരിച്ചത്, അതേപോലെ തന്നെ ഖാജാ മൊഹിയുദ്ദീൻ ചിഷ്തി ഒക്കെ മരണപ്പെട്ടത് ഈ റജബ് മാസത്തിലാണെന്ന്. അതൊക്കെ സാധാരണ ഇപ്പൊ ഉള്ള സംഗതികളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ചേർത്ത് വെച്ചുകൊണ്ട് ഇതേ സമയം ഹദീസ് ഇമാം ബുഖാരിയുടെ ഷറഹി എഴുതിയിട്ടുള്ള ആരാ? ഇബ്നു ഹജറുൽ അസ്കലാനി. قال الحافظ ابن حجر الاسقلاني رحمه الله അദ്ദേഹം പറയാണ് ലം യുരിദു ഫി ഫളിലി ശഹ്ർ റജബ്, റജബിന്റെ പവിത്രമാണ് അല്ലെങ്കിൽ റജബിന്റെ റജബ് മാസത്തിന്റെ പവിത്രതയുമായി ബന്ധപ്പെട്ട് വലാ ഫി സിയാമിഹി വലാ ഫി ഖിയാമി ലൈലത്തൻ മഖ്സൂസ, ആ ഒരു ദിവസം ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേക നോമ്പോ പ്രത്യേകമായ നമസ്കാരമോ ഇല്ല. വളരെ കൃത്യമാണ്. ഇമാം ബുഖാരിയുടെ ശറഹ് എഴുതിയ ഈ പിന്നെ ഇബ്നു ഹജർ അസ്ഖലാനിയാണ് ഈ വിഷയം പറഞ്ഞത്. അപ്പോൾ പ്രത്യേകിച്ച് സലാത്തു തർഗീബ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില നിസ്കാരം ഉണ്ട്, ആഗ്രഹത്തിൻ്റെ നിസ്കാരം എല്ലാം പൂർത്തിയാകുന്ന ഒരു സംഭവമായിട്ട് അങ്ങനെ ചെയ്തു കൂട്ടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഒരു നിർദ്ദേശം ഈ വിഷയത്തിൽ നമുക്ക് കാണുക സാധ്യമല്ല. പിന്നെ റജബ് സാധാരണ പറഞ്ഞു വരുന്ന ഒരു സംഗതിയാണ്, റജബ് അള്ളാഹിൻ്റെ മാസമാണ്. ആ റജബ് ബാക്കിയുള്ളതൊന്നും അള്ളാഹിൻ്റെ അല്ലേ? റജബ് അള്ളാഹിൻ്റെ മാസം, ഷാബാൻ എൻ്റെ മാസം, റമദാൻ നിങ്ങളെ മാസം, അല്ലെ ഉമ്മത്തിൻ്റെ മാസം എന്ന് പറഞ്ഞു വരുന്നൊരു സംഭവമുണ്ട്. പച്ച മൗലുവായ കെട്ടി ഉണ്ടാക്കിയ ഒരു സംഗതിയാണത്. അങ്ങനെ ഒരു സംഭവമല്ല. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം കിട്ടിയത് റജബിലാണ്. ഇത് ഒരു സംഗതി ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ഉണ്ടാക്കിയെടുക്കല. അതിൽ പെട്ടതാണ് റസൂലുള്ളാഹിക്ക് പിന്നെ മുഹജിദ് നുബുവത്ത് കിട്ടിയത് ഈ ഇതാണ്. നമുക്ക് തന്നെ അറിയാം ഇസ്രാവ് മീറാജൊക്കെ നടക്കുമ്പോൾ ഒക്കെ റസൂലുള്ളാഹി എവിടെയായിരുന്നു, എപ്പോഴാണ് പോയതെന്നൊക്കെ പിന്നെ ഒരു പുതിയ നുബുവത്ത് വേറെ കിട്ടുക. അപ്പോൾ ഈ റജബിലാണ് എന്ന് പറയുന്നത് ലൈഫായൊരു സംഭവമാണ്.
പിന്നെ നിത്യവും നമ്മൾ ദുആ ചെയ്യുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു സംഭവം ഉണ്ട്. എന്താണ്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ് വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഏത് സ്ഥലത്ത് പോയാൽ ഇപ്പൊ പ്രത്യേകിച്ച് കേൾക്കുന്ന ഒരു ദുആ. ഈ ദുആ ലൈഫാണ്, ഈ ദുആ മൗളുആയ ഹദീസാണ്. ഈ ദുആക്ക് ഒരടിസ്ഥാനമില്ല. അത് എപ്പോഴും പറയാനാ, നമുക്ക് എപ്പോഴും പറയാം, പഠിച്ചോനെ കൊല്ലത്തെ നോമ്പൊക്കെ വരികയാണ്, എന്നെ എനിക്ക് അതിനുള്ള ആഫിയത്ത് ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കാൻ വന്നതിനപ്പുറം ഇതൊരു വലിയ സംഭവമാക്കിയിട്ട് ചെയ്യുന്നത് ശരിയല്ല. അങ്ങനത്തെ കുറേ വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ട് കയറി വരാറുണ്ട്. ഒരു സംഗതിയും ഇസ്ലാമികമായിട്ടൊന്നുമില്ല. അള്ളാഹു പറഞ്ഞത് കുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക, ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹ് ഇഷ്ടമുണ്ടോ എങ്കിൽ ഫത്തബിയൂനി, നിങ്ങൾ എന്നെ പിൻപറ്റണം എങ്കിൽ യുഹബ്ബുക്കുമുള്ള, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. എന്നാലോ വയൽക്കും ദുലൂബക്കും, അള്ളാഹു നിങ്ങളെ പാപങ്ങൾ പുറത്തു തരും. വല്ലാഹു ഗഫൂറു റഹീം, അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്, കരുണാവാരിധിയാണ്. റസൂലുള്ളാഹിനെ പിൻപറ്റിയാൽ നമ്മൾ അള്ളാഹുവിനെ അംഗീകരിച്ചു എന്ന അർത്ഥം. അതുകൊണ്ട് റസൂലിന് അത്രേ പറഞ്ഞിട്ടുള്ളൂ, എന്ത്, എന്നിൽ നിന്ന് നിങ്ങൾ ദീൻ പഠിക്കണം. അസ്സുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹ്, സുന്നത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ള ചരിയാക്കിയതാണ്, അല്ലാത്തത് ബിദ്അത്താണ്. ഇത് കല്ലും മുള്ളും ഒക്കെ വേർതിരിച്ച് മനസ്സിലാക്കി സുന്നത്ത് കൃത്യമായി ജീവിതത്തിൽ പകർത്തിയാൽ സ്വർഗം കിട്ടും, അല്ലെങ്കിൽ നരകവും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാണ്. സത്യം മനസ്സിലാക്കി ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒക്കെ വന്നു പോകുന്നുണ്ട്. അല്ലാഹു തആല അതെല്ലാം പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹുവെ, നിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കുവാൻ, വളരെ കൃത്യമായി ദീൻ മനസ്സിലാക്കി ജീവിക്കുവാൻ, അത് മുഖേന സ്വർഗം ലഭിക്കുവാൻ അള്ളാഹുവെ നീ ഞങ്ങളെ കനിഞ്ഞരുളണേ നാഥ. അള്ളാഹുവെ, ഒരുപാട് ആളുകൾ വീടുകളിലും ആശുപത്രികളിലും ഒക്കെയായി കഴിഞ്ഞുകൂടുന്നവരുണ്ട്. എനിക്കറിയാം, തണൽ എല്ലാവർക്കും അറിയാം, തണൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റി സംഘടനയാണ്. ഒരുപാട് ഒരുപാട് പാവപ്പെട്ട ആളുകൾ, രോഗികളായി കിടന്നവർക്കൊക്കെ അത്താണിയായി നിൽക്കുന്ന തണലിൻ്റെ ചെയർമാൻ മൻസൂർ സാഹിബ്, എം കെ മൻസൂർ സാഹിബ് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിൽ ICU പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പലരും പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഓരോരോ പ്രയാസത്തിലായിക്കൊണ്ടിരിക്കുക. അള്ളാഹുവെ, എത്രയും വേഗം അദ്ദേഹത്തിൻ്റെ രോഗത്തിന് ശമനം നൽകി അനുഗ്രഹിക്കണേ നാഥ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ നല്ല നല്ല അമലുകൾ പ്രവർത്തിക്കുന്നവരുണ്ട് നാഥ. അവർക്കൊക്കെയും പഠിച്ചവനെ ഇനിയും പ്രവർത്തിക്കുവാൻ, അതോടൊപ്പം ദീർഘായുസ്സ് നൽകി അള്ളാഹുവെ അവർക്കൊക്കെ കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്യാനുള്ള കരുത്ത് നൽകി നീ അനുഗ്രഹിക്കണേ നാഥ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഞങ്ങളെ വേണ്ടപ്പെട്ടവർ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹിതന്മാർ, ഓരോ ദിവസവും അള്ളാഹുവെ നിന്റെ വിളിക്കുത്തരമേകി നിന്റെ സന്നിധിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവെ അവർക്ക് മഗ്ഫിറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കണേ നാഥ. അള്ളാഹുവെ, ഞങ്ങളും നിന്റെ സന്നിധിയിലേക്ക് വരേണ്ടവരാണ്. അള്ളാഹുവെ, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് വിട പറയാനുള്ള മഹാഭാഗ്യം ലഭിക്കുന്നവരിൽ അള്ളാഹുവെ നീ ഞങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ നാഥ. എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളെ കുടുംബത്തിൽ അള്ളാഹുവെ സ്നേഹവും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുമ്മ ഖുല്ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അല്ലഹിയാഇ മിൻഹും വൽ അംവാത് إنك مجيب الدعوات ويا قاضي الحاجات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين اللهم مقلب القلوب ثبت قلوبنا على دينك اللهم مصرف القلوب صرف قلوبنا على طاعتك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار